ഹലോ, ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. എന്തൊക്കെ ഉണ്ട് വിശേഷം? പിന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആക്കാൻ വിചാരിച്ചു. സ്കൂളും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ലേറ്റ് ആയിട്ടാണ് ഇപ്പോൾ എഴുന്നേൽക്കുന്നത്. 9 മണിയാവാറായി. എന്തായാലും എഴുന്നേറ്റവും ചായയൊക്കെ ഉണ്ടാക്കുകയാണ്. ഇത് അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് പരിപാടി. ബോട്ടിലുകളിലെല്ലാം വെള്ളം നിറയ്ക്കും. ഓരോരുത്തർക്ക് ഓരോ ബോട്ടിലുണ്ട്, അതിൽ നിറച്ച് വയ്ക്കും. എല്ലാവർക്കും കിച്ചണിൽ വന്ന് വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഇതാണ് ആദ്യത്തെ എൻ്റെ പരിപാടി കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനൊരു ഡീറ്റോക്സ് വാട്ടർ ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ ജീരകവും ഓമവും പിന്നെന്താ പട്ടയുടെ പൊടിയില്ല, സിനമൺ പൗഡറും കുറച്ച് ലെമൺ ജ്യൂസും കൂടെ. തേനൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ, എനിക്ക് തേൻ ഇഷ്ടമല്ല. തേൻ ഇട്ട് കഴിഞ്ഞാൽ എന്തോ ഒരു പോലെ ഉണ്ടാവും. അപ്പോൾ അതാണ്. ഞാൻ അവർക്ക് ചായയും കാപ്പിയെല്ലാം ഇട്ട് കൊടുത്തു. കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ ചായ കുടിക്കും. പാലൊക്കെ ഒഴിച്ചിട്ട് പാം ഷുഗർ തീർന്നു, ഇവിടെ കിട്ടാനില്ല. അപ്പോൾ അത് കാരണം ഷുഗർ ഒരു പേരിന് ഒരു പിഞ്ച് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതിങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. വെറും പാലില്ലാത്ത പഞ്ചസാര ഇല്ലാത്ത ചായ കുടിക്കാനുള്ള ഒരു പ്ലാനിലാണ്. പിന്നെന്താ, അത്രേ ഉള്ളൂ. പിന്നെ ഒരു ദോശ ഉണ്ടാക്കണം. ഇന്നലത്തെ ചട്നിയൊക്കെ ഇരിക്കുന്നുണ്ട്. മിന്റ് നമ്മുടെ പുതിനയുടെ ചട്നി ഇല്ല, അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സോ അത് 2 ദിവസത്തേക്കൊക്കെ നന്നായിട്ട് വരും, കേട് വരില്ല. അപ്പോൾ അതും ഗോതമ്പ് ദോശയും. ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒത്തിരി നാളായി. അപ്പോൾ അത് കാരണം അതുണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ രാവിലത്തെ പരിപാടി. അപ്പോൾ ഡീറ്റോക്സ് വാട്ടറൊക്കെ കുടിച്ചതിന് ശേഷം ചായ ഉണ്ടാക്കിയിട്ട് ഫ്രണ്ടിൽ പോയിരിക്കുക. അപ്പോൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ വെറുതെ ഒരു ഭാര്യ മൂവി ആയിരുന്നു അന്ന്. നല്ലൊരു മൂവിയാണ്. അപ്പോൾ അത് തീരുന്നവരെ ആയിരുന്നു കണ്ടു. പിന്നെ ഇടയ്ക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. സോ ഹസ്ബൻഡിനും മോൾക്കും ഗോതമ്പ് ദോശയും മുട്ടയും പുതിന ചട്നിയാണ്. അപ്പോൾ മോള് അത്രയ്ക്കൊന്നും കഴിച്ചില്ല അന്ന്. അവളിങ്ങനെ ടി വി കണ്ട് അതെല്ലാം തണുത്തു പോവും. ഞാൻ ചിലപ്പോൾ വാരി കൊടുക്കും, ചിലപ്പോൾ വാരി കൊടുക്കില്ല. പിന്നെ എനിക്ക് പഴവും ബുൾസയും ആണ്. ഞാൻ പല വെയിറ്റ് ചുമ്മാ ഇരിക്കുകയില്ല. ഇപ്പോൾ വെയിറ്റ് കൂടണ്ടാന്ന് വിചാരിച്ചിട്ട് മാക്സിമം കൺട്രോൾ ചെയ്യുകയാണ്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പോയി യോഗയോ എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്യും. ചുമ്മാ ഇരിക്കില്ല. മെയിൻ ഇങ്ങനെ തടി വെക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ. പക്ഷെ ഒരുമാതിരി മേ ബി വേറെ പണിയൊന്നും ഇല്ലാത്തവരോണ്ട് ബോറടിച്ചിട്ടാണോ എന്താണെന്നറിയില്ല, വെയിറ്റ് കൂടുന്ന പോലെ ഒരു ഫീല് തോന്നുകയാണ്. അപ്പോൾ അത് കാരണം എന്തെങ്കിലുമൊക്കെ ചെയ്യും ഇങ്ങനെ. അപ്പോൾ യോഗയൊക്കെ കഴിഞ്ഞു. കുറച്ച് നേരം ചെയ്താൽ തന്നെ യോഗ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് വേർക്കും. സോ ചില ദിവസം യോഗ ആയിരിക്കും, ചില ദിവസം വേറെ എന്തെങ്കിലും ആയിരിക്കും. അങ്ങനെ സ്റ്റാർട്ടിങ് ഞാൻ ഒരു എക്സസൈസ് ഒരു നേരം ചെയ്യില്ലായിരുന്നു. പിന്നെ എനിക്ക് തോന്നി ചുമ്മാ ഇരിക്കുകയല്ലേ, 2 നേരം ചെയ്യാൻ തോന്നി. അത് കാരണമുണ്ട് 2 നേരം ചെയ്യാൻ ഉള്ളൊരു ഇതിലാണ്. കുറച്ച് ഒരാഴ്ചയായിട്ട് അങ്ങനെയാണ് പോകുന്നത്. 2 ടൈംസ് അങ്ങനെ ചെയ്യാൻ എന്നൊക്കെ തുടങ്ങി. ഡയറ്റൊരു നോക്കും, ബട്ട് കുറച്ച് കഴിച്ചാലും അത്യാവശ്യം. നമ്മളെന്താ അറിയില്ല, മേ ബി നമ്മുടെ ഹോർമോണിൻ്റെ ആണോ എന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് വെയിറ്റ് വയ്ക്കുന്ന പോലെ ഒരു തോന്നലുണ്ടാവും ചുമ്മാ. സോ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അടിച്ചു വാരലും കാര്യങ്ങളൊക്കെയാണ്, അതിങ്ങനെ നടക്കും. പിന്നെ ഇത് ഞാൻ അന്ന് 2 ആഴ്ച മുന്നേ ചെയ്ത പെഡിക്യൂറാണ്. ഇപ്പോഴും നല്ല അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നത്. എൻ്റെ ചെരുപ്പ് കണ്ടാരും ചിരിക്കരുത്, വീട്ടിലിരുന്ന ചെരുപ്പല്ല. ഇത്ര കുറേയായി, 1 വർഷത്തിന് കൂടുതലായി ഈ ചെരുപ്പ് ഇടാൻ തുടങ്ങിയിട്ട്. അതെല്ലാം തൊലിയൊക്കെ വരാൻ തുടങ്ങി. പിന്നെ ഉച്ചയ്ക്കത്തേക്കുള്ള പ്രിപ്പറേഷനാണ്. കുറച്ച് ചക്കക്കുരു ഉണ്ടായിരുന്നു. അപ്പോൾ അതും കുറച്ചുള്ളതായതുകൊണ്ട് 1 സ്പൂൺ പരിപ്പും കൂടി ഇട്ടിട്ട് വേവിച്ചു. അപ്പോൾ ആ പരിപ്പും മാങ്ങയും ചക്കക്കുരും കൂടി ഇട്ടുള്ളൊരു കറിയാണ്. പരിപ്പും ചക്കക്കുരും കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വേവിക്കുക. നന്നായി വേവിച്ചതിന് ശേഷം കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. നന്നായി വേവിച്ചതിന് ശേഷം എന്താ പറയുക, മാങ്ങ ഇടുക. അറിയാമല്ലോ അല്ലേ, എല്ലാവർക്കും അറിയുന്നതാണല്ലോ. എന്നിട്ട് അതും വേവിച്ചതിന് ശേഷം തേങ്ങ അരച്ച് ഒഴിക്കുക. ഇതാണ് പരിപാടി. വളരെ സിമ്പിളാണ്. ഇതിൻ്റെ ഇടയ്ക്ക് മെഴുക്ക് വരട്ടിക്ക് വേണ്ടിയിട്ട് ഒരു കോളിഫ്ലവർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ വലിയ പുഴുവൊന്നുമില്ല, എങ്കിലും നന്നായി കഴുകണം. ഞാൻ വിനീഗർ ഉപ്പും ഒക്കെ കൂടി ഇട്ടിട്ട് കുറേ പ്രാവശ്യം കഴുകിയിട്ട് അതിന് ശേഷം ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് വയ്ക്കും കുറച്ച് നേരം. സപ്പോസ് വല്ല പുഴു ഉണ്ടെങ്കിൽ പോട്ടേ എന്ന് വിചാരിച്ചിട്ട്. അന്നെന്തോ പുഴുവൊന്നും ഉണ്ടായില്ല. നമ്മുടെ കറിയെല്ലാം വെന്തു. കുറേ ഞാൻ നെറ്റൊക്കെ നോക്കി എന്തെങ്കിലും കറി ഉണ്ടോയെന്ന്. ഒന്നും ശരിയായില്ല, പിന്നെ ഞാൻ തന്നെ അങ്ങ് ഉണ്ടാക്കി. ഒരു ഓർമ്മയിൽ എന്നിട്ട് തേങ്ങയൊക്കെ അരച്ച് ഒഴിച്ചു. തേങ്ങയിൽ ജീരകം വേണമെങ്കിൽ ഇടാം, ഞാൻ ജീരകമൊന്നും ഇട്ടിട്ടില്ല. ഒഴിച്ചിട്ട് നല്ല തിക്കായിട്ട് അങ്ങ് എടുത്തു, അത്ര തന്നെ ഉള്ളൂ. കാരണം രാത്രി ആരും ചോറ് ഇവിടെ കഴിക്കില്ല. പിന്നെ നമ്മുടെ കടുവ് വറുത്തിടുക. കുറച്ച് ഉള്ളിയും മുളകും, ഉണക്കമുളകില്ല, കറിവേപ്പിലയും കൂടെ കടുവും കൂടെ തളിച്ച് നന്നായിട്ട് കറിയുടെ അകത്തിട്ട് അടച്ചു വെച്ചു. പിന്നെ അതേ പാത്രത്തിൽ തന്നെയാണ് ഞാൻ കോളിഫ്ലവർ മസാല ഉണ്ടാക്കുന്നത്. വെളുത്തുള്ളിയും ഉള്ളിയും സാധാരണ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ അതിൻ്റെ ഇടയ്ക്ക് പാത്രം കഴുകലും നടക്കുന്നുണ്ട്. അത്യാവശ്യം കുറച്ച് അപ്പം കഴിക്കഴിഞ്ഞാൽ നടക്കും. ഇത് ഞാൻ ചില സമയത്ത് അങ്ങനെ വയ്ക്കും, മടിയായതുകൊണ്ട്. പിന്നെ ലാസ്റ്റേ കഴുകുള്ളൂ. ഇത് ഉള്ളി വഴറ്റുന്ന സമയത്ത് ടൈമിലായതുകൊണ്ട് അങ്ങ് ചെയ്തു. ഉള്ളി കുറച്ച് കൂടിപ്പോയി, ഇത്രയ്ക്ക് ഉള്ളിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മസാല,
ഗരം മസാലയോ ചിക്കൻ, ഞാൻ ചിക്കൻ മസാല ഇട്ടത്, ആരും അതിലിടല്ല, ഒരുമാതിരി പുളിക്കുന്ന പോലെ എനിക്ക് തോന്നി ചിക്കൻ മസാല ഇട്ടപ്പോൾ. വെറും ഗരം മസാലയും മുളക് പൊടിയും മല്ലിപ്പൊടിയും മാത്രം ഇട്ടാൽ തന്നെ നല്ല ടേസ്റ്റാണ്. പിന്നെ തക്കാളിയും കൂടി ഇട്ട് വഴറ്റി, കോളിഫ്ലവറും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തങ്ങ് എടുത്തു. നന്നായി, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ചിക്കൻ മസാല ഇട്ടിരുന്നില്ലെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ടുണ്ടാവുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് മോള് വരും, മോൾക്ക് ചുമ്മാ ഓരോരോ ഹെയർ സ്റ്റൈൽ അവൾ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് വരും. അപ്പം ഞാൻ, എനിക്ക് ഞാൻ വലിയ സംഭവമൊന്നുമല്ല ഹെയർ സ്റ്റൈലിന്, എന്നാലും ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കും. അവളത് ഹാപ്പിയായിട്ട്, അവൾ ഹാപ്പിയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ലഞ്ച്. ഇതാണ് എൻ്റെ പാത്രം, ഒരു കുഞ്ഞ് പപ്പടവും രണ്ടോ മുളകില്ലേ, കൊണ്ടാട്ടം മുളകില്ല, അതും കറിയും കോളിഫ്ലവറും കൂടെ ആണ് ഞങ്ങളുടെ ഭക്ഷണം. ഇതിൻ്റെ ഇടയ്ക്ക് മോൾക്ക് ബോറടിക്കുന്ന സമയത്ത് എൻ്റെ മുടി കെട്ടിത്തരും. പിന്നെ എൻ്റെ മുടി ബ്രൗൺ ആയിട്ട് ഇരിക്കുന്നത് കളർ ചെയ്ത കാരണം കേട്ടോ. ദൂതൊക്കെ അവളുടെ ഹെയർ സ്റ്റൈലുകളാണ്. ഇതിൻ്റെ ഇടയ്ക്ക് വീഡിയോവിൻ്റെ എഡിറ്റിങ്ങും ഒക്കെ നടക്കും. ഉച്ചയ്ക്ക് ഞങ്ങൾ ABCD പറഞ്ഞ ദുൽഖറിൻ്റെ മൂവി ഇല്ലേ, ആ മൂവിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മോള് മെല്ലേ കഴിക്കുള്ളൂ, അവൾക്ക് വിശക്കുന്നില്ല, അവൻ അവൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കളിച്ചുകൊണ്ടിരിക്കും, ബോറടിയല്ലേ. ഇത് പിന്നെ രാത്രിത്തേക്ക് വേണ്ടിയിട്ടാണ് ടിഫിൻ. ഇത് ഇങ്ങനെയാണ് തമിഴ്നാട്ടിൽ നൂൽപുട്ട് ഉണ്ടാക്കുന്നത്, ഒരു വലിയൊരു മെഷീനൊക്കെയാണ്. ആദ്യം കൊഴുക്കട്ട പോലൊരു സാധനം അരി വേവിക്കും, കൊഴുക്കട്ട പോലെ ആക്കിയിട്ട് എന്നിട്ട് അത് ഇതുപോലെ ഇട്ടിട്ട് നന്നായിട്ട് കറക്കിയെടുക്കും. രണ്ടുപേരും വേണം. ആ ചൂടാറുന്നതിന് മുന്നേ ഇങ്ങനെ ചെയ്യണം, മാറിക്കഴിഞ്ഞാൽ ഇങ്ങനെ തിരിക്കുമ്പോൾ ഇങ്ങനെ വരില്ല, ഭയങ്കര കഷ്ടമായിരിക്കും. എന്നിട്ട് ഇത് നിറയെ വരും. ചിലവർ അത് തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിക്കും. ഇവിടെ ഞങ്ങൾ ഉള്ളി മുളകൊക്കെ ഇട്ട് വഴറ്റി കഴിക്കും. അപ്പോൾ അമ്മ അതുണ്ടാക്കി ഇവർക്ക് കൊടുത്തു, ഹസ്ബൻഡിനും മോൾക്കും. ഞാൻ എനിക്ക് എന്താ പറയുക, സാധാരണ എന്തെങ്കിലുമാണ് കഴിക്കുക. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേനും എക്സസൈസും കാര്യങ്ങളൊക്കെ, ഇപ്പോൾ വൈകുന്നേരമാണ് കുളിക്കുന്നത്, കാരണം ഭയങ്കര ചൂടല്ലേ, അപ്പോൾ അത് കാരണം ഈ സമയത്താണ് കുളിക്കുന്നത്. അപ്പോൾ പിന്നെ സമാധാനത്തിൽ കിടന്ന് ഉറങ്ങുക, അത് കാരണം രാവിലെ കുളിക്കാനുള്ള ടൈം വന്നിട്ട് ചിലപ്പോൾ രാവിലെ കുളിക്കും കേട്ടോ. അപ്പോൾ എക്സസൈസൊക്കെ കഴിഞ്ഞതിന് ശേഷം കുളിച്ചൊക്കെ വന്നു കേട്ടോ ഞാൻ. എന്നിട്ട് രാത്രി എനിക്കുള്ള ഡിന്നറാണ് ഓട്സ്. ഇത് ഞാൻ ആഡ് എ പിഞ്ച് ബൈ ഷൈൻ എന്ന് പറഞ്ഞിട്ടൊരു ചാനലിൽ കണ്ടൊരു റെസിപ്പിയാണ്, നല്ല റെസിപ്പിയാണ് കേട്ടോ. ഓട്സും ബദാമും കൂടെ ഒന്ന് ചൂടാക്കും, ഒന്ന് റോസ്റ്റ്, നല്ലൊരു മണം വരും. അപ്പോൾ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ഇട്ടിട്ട് നമുക്ക് അരയ്ക്കാം. പിന്നെ അതിൻ്റെ കൂടെ ഫ്ലാക്സ് സീഡും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ആക്കിയിട്ട് അരയ്ക്കും. മാങ്ങയും കൂടി ഇട്ടിട്ടുണ്ട്, പിന്നെ ചിയാ സീഡും കൂടി ഇട്ടിട്ടുണ്ട്. നല്ലൊരു നമുക്ക് ആ ഓട്സിൻ്റെ പച്ച സ്മെല്ലൊന്നും ഉണ്ടാവില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത്, സ്മൂത്തി പോലെ. പിന്നെ രാത്രി നെറ്റ്ഫ്ലിക്സ് ഉണ്ടല്ലോ, അത് വെച്ച് ടി വി കാണുക. അത് തന്നെ ഞാനും ഹസ്ബൻഡും മാത്രമേ ഇട്ടു കേട്ടോ, കാരണം നെറ്റ്ഫ്ലിക്സിലെ എല്ലാ പടമൊന്നും കുട്ടികളുമായിട്ട് ഇരുന്ന് കാണാൻ പറ്റില്ല, ബട്ട് നല്ല മൂവീസൊക്കെ ഉണ്ട് കേട്ടോ, നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. വളരെ സിമ്പിളാണ്, സാധാരണ പോലെ എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇടയ്ക്ക് ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.